നോമ്പുകാലമാണ്, ഒരുപാട് ഇഫ്താർ മീറ്റുകൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ റെസ്റ്റോറൻറ്റുകളിലും വലിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ ഇഫ്താർ മീറ്റുകൾ വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ ദുബായ് വാർത്ത ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റിലാണ്. ഉമ്മുൽക്കൊയ്ൻ കാസർഗോഡ് ജില്ലാ KMCC സംഘടിപ്പിക്കുന്ന 1000 തൊഴിലാളികൾക്കായിട്ട് നടത്തുന്ന ഇഫ്താർ മീറ്റിലാണ്. ഇതാ 1000 തൊഴിലാളികൾക്ക് നോമ്പ് തുറക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇത് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം സജീവമായിട്ട് ഈ ഇഫ്താർ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ തൊഴിലാളികളും അവർക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ ഇഫ്താർ മീറ്റിന്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാതൃകാപരമായിട്ടുള്ള ഇഫ്താറിന്റെ സംഘാടകരായിട്ടുള്ള ഉമ്മുൽക്കൊയ്ൻ കാസർഗോഡ് ജില്ലാ KMCC നേതാക്കളും സഹപ്രവർത്തകരുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. സെക്രട്ടറി ഷെഫീഖ് KP, അതുപോലെ തന്നെ പ്രസിഡന്റ് അഷ്റഫ് ചിത്താരി, ട്രഷറർ ഷംസുദ്ദീൻ, സൈനുദ്ദീൻ, അതുപോലെ തന്നെ MM ഖാദർ അടക്കമുള്ള ഒട്ടനവധി നേതാക്കളുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. എത്ര വർഷമായി ഇതുപോലെ ലേബേഴ്സിനായിട്ട് അല്ലെങ്കിൽ തൊഴിലാളികൾക്കായിട്ട് ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചിട്ട്? എല്ലാ വർഷവും ചെയ്യാറുണ്ടോ? ഞങ്ങൾ പിന്നെ ഉമ്മുൽക്കൊയ്നിൽ ഇതേവരെ ഉണ്ടായിരുന്നത് ഏരിയ കമ്മിറ്റികളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് പിന്നെ ഏരിയ കമ്മിറ്റികൾ മാറ്റിയിട്ട് ജില്ലാ കമ്മിറ്റി എന്ന ഇതിലേക്ക് വന്നിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നത് കഴിഞ്ഞ വർഷമാണ്. ആ കഴിഞ്ഞ വർഷം നിലവിൽ വന്നത് മുതൽ നമ്മളിപ്പം ഈ പരിപാടി നടക്കുന്നുണ്ട്. ഇതിനു മുമ്പേ ഏരിയ കമ്മിറ്റികൾ ഇതാക്കിയിട്ടായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. ഇപ്പം ജില്ലാ കമ്മിറ്റി വന്നതോടുകൂടി നമ്മൾ കഴിഞ്ഞ വർഷവും ഇതേ പിന്നെ ലേബർ ക്യാമ്പിൽ ഇവിടെ 2000-3000 ആൾക്കാരോളം ഉണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം അൽഹംദുലില്ലാ മലബാർ ഗോൾഡും ഞങ്ങളെല്ലാം സഹകരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സഹകരിച്ചിട്ട് നന്നായിട്ട് ഇഫ്താറിൻ്റെ തുടക്കത്തിലാണ് ഉള്ളത്. ഇപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഏകദേശം ഒരു 650 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത് നമ്മൾ നേരെ ഇരട്ടിയാക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം അങ്ങനെ ഈ ക്യാമ്പിൽ അത്രയും ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ഈ ഏരിയയിൽ. ഇത് ലേബർ ക്യാമ്പാണ്. ഇവിടെ മറ്റുള്ളവർക്ക് പിന്നെ അവർക്ക് ഉണ്ടാക്കി കഴിക്കാനല്ല കൊണ്ടുകൊടുക്കാനൊന്നും ആരും ആൾക്കാരില്ല. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ ലേബർ ക്യാമ്പ് തന്നെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഇഫ്താർ സംഗമത്തിന്റെ ഭാഗമാവാൻ എത്തിയിട്ടുള്ളത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കരയാണ്. ഇത് KMCC സംബന്ധിച്ച് UAE KMCC സംബന്ധിച്ച് മനോഹരമായ ദിനമാണ്. UAE നല്ല ഗൾഫ് മേഖലയിൽ ഒട്ടുമൊക്കെ സ്ഥലത്തും KMCC അതിൻ്റെതായ തരത്തിൽ നോമ്പുതുറ നടത്തുന്നുണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് നോമ്പുതുറകൾ UAE നടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് ഉമ്മുൽക്കൊയ്ൻ കാസർഗോഡ് ജില്ലാ KMCC സംസ്ഥാന KMCC ഒക്കെ സംയുക്തമായി നടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ KMCC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത് രോഗികളായ സ്ഥലത്ത് അത് മരുന്നായി എത്തുന്നു, ഭക്ഷണമുള്ളവരടുത്ത് ഭക്ഷണമായി എത്തുന്നു. ഇനി വേറൊരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലത്താണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായി KMCC എത്തുന്നു. അതാണ് ഇപ്പോൾ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും ഒക്കെ UAE ഗൾഫ് മേഖലയും അല്ലെങ്കിൽ ലോകത്ത് മറ്റു പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന KMCC പ്രവർത്തനം. അതിൽ മനോഹരമായ മഹത്തരമായ പ്രവർത്തനമാണ് ഇന്നിവിടെ മുമ്പിൽ നടക്കുന്നത്. KMCC വലിയ ഹോട്ടലുകളിലും പരിപാടികൾ നടത്തുന്നുണ്ട്, ഏറ്റവും ചെറിയ സ്ഥലത്തും പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊന്നിനും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ അതോടൊപ്പം ഏറ്റവും വിഷമം അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്ന ഒരു പോളിസിയാണ് KMCC ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ KMCC ഏറ്റവും വലിയ മനോഹരമായ 5-സ്റ്റാർ നോമ്പുതുറയാണ് ഇന്നിവിടെ നടക്കുന്നത്. അത് മനസ്സാണ് 5-സ്റ്റാർ ആണോ 3-സ്റ്റാർ ആണോ 2-സ്റ്റാർ തീരുമാനിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ 5-സ്റ്റാർ നോമ്പുതുറയാണ് ഇന്നിവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദുബായിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം. KMCC എന്ന് പറയുന്നത് തന്നെ ചാരിറ്റിപരമായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലാ KMCC രൂപീകരിച്ച ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക, അതിൽപ്പെട്ട ഒരു ഭാഗം മാത്രമാണ് ഈ തൊഴിലാളികൾക്ക് ഇഫ്താർ സംഘടിപ്പിക്കുക എന്നുള്ളത്. ഇൻഷാല്ലാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ പകുതിയായിരുന്നു സംഘടിപ്പിച്ചത്. ഇപ്രാവശ്യം അത് ഇരട്ടിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങളായിട്ട് സഹകരിക്കുന്ന നമ്മുടെ പ്രായോജികരായ മലബാർ ഗോൾഡിനെ പോലുള്ളവർക്ക് നന്ദി അറിയിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഇതിലും ഭംഗിയായിട്ട് ഇതിൻ്റെ ഇരട്ടി എത്രയോ കൂടുതൽ മടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി KMCC നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇത് സജ്ജീകരിക്കുന്ന തിരക്കിലാണ്. ഉമ്മുൽക്കൊയ്ൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷെഫീഖ് KP, പ്രസിഡന്റ് അഷ്റഫ് ചിത്താരി, ട്രഷറർ ഷംസുദ്ദീൻ, അതുപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റർ സൈനുദ്ദീൻ, സംസ്ഥാന KMCC നേതാക്കളായ സമദ് കാരത്തൂർ, റാഷിദ് പൊന്നാണ്ടി തുടങ്ങിയ നിരവധി നേതാക്കളൊക്കെ തന്നെയും ഈ ഒരു ഇഫ്താർ മീറ്റിലുണ്ട്. അതുപോലെ തന്നെ വിവിധ സജ്ജീകരണങ്ങൾക്കൊക്കെ ഇവർ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. മലബാർ ഗോൾഡിനെ പ്രതിനിധീകരിച്ച് അശ്വിനാണ് നമ്മോട് സംസാരിക്കുന്നത്. KMCC കാസർഗോഡുമായിട്ട് ബന്ധപ്പെട്ട് അവരെ
അവര് നടത്തുന്ന ഇഫ്താർ വിരുന്നിൽ നമ്മളും ഒരു ഭാഗമാക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ വർഷം നമ്മൾ ഓൾമോസ്റ്റ് 600-650 കിറ്റുകൾ ഇവിടെ ഫുഡ് ഇഫ്താർ മീൽസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം അതൊരു 1000 ആ ഒരു റേഞ്ചാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത്. ഇപ്പം വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തു പോകാമെന്ന പേര്. ഈ ഇഫ്താർ മീറ്റിന്റെ ഭാഗമാകുന്ന ഉമ്മുൽക്കോയിൻ ചാരിറ്റി അസോസിയേഷൻ മെമ്പർ റെജി ദാമോദർ നമ്മോടൊപ്പം ഉണ്ട്. എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങളായിട്ട് KMCC UAE-ലുടനീളം നടത്തുന്ന വലിയൊരു ചാരിറ്റിയുടെ കൂട്ടായ്മയാണ് ഈ ഇഫ്താർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട്. 1000-ത്തിലധികം തൊഴിലാളികളും ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇപ്പോൾ ബാങ്ക് വിളിക്കും, നമ്മളും ഈ മനോഹരമായ നോമ്പ് തുറയുടെ ഭാഗമാകാൻ വേണ്ടി പോവാണ്. മാഷാ നല്ല രീതിയിൽ എല്ലാവരും ഇരുത്തിച്ചിട്ട് തന്നെ നമ്മൾ ഇത്താറിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മളെ സംഘാടനകൾ വളരെ ക്ഷീണിതരാണ്. നോമ്പായിട്ട് പോലും ഇന്നിപ്പം ഉച്ച മുതൽ തന്നെ ഇതിൻ്റെ പരിപാടികളായിരുന്നു. ഒരുപാട് ദിവസത്തെ പ്രയത്നമാണ്. അത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് കൂടുതലൊന്നും കൂടി ഇത് അലഹമ്മദില്ല വളരെ സന്തോഷം തോന്നിയതാണ്. ഈ നിറഞ്ഞൊരു സദസ്സ് കാണുമ്പോൾ വളരെ ഹാപ്പിയാണ് നമ്മൾ. ഇൻഷാല്ലാ ഇനിയിപ്പോൾ ആസാൻ്റെ സമയമായിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അവരോട് കൂടെ നോമ്പ് ഓർക്കാൻ വേണ്ടി ഇരിക്കാൻ പോവുകയാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും റമദാൻ മുബാറക്. അസ്സലാമു അലൈക്കും.